സെമിറ്റിക് മതങ്ങളുടെ ആശയ പാരസ്പര്യം ശ്രദ്ധേയമാണ്. ബൈബിളിലെ ചില വ്യക്തികൾ, സംഭവങ്ങൾ എന്നിവയ്ക്ക് ഖുറാനിലെ പരാമർശങ്ങളുമായുള്ള സ്വാധീന കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വിശകലനം ചെയ്യുന്നു. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മത സംവാദ ദൈവശാസ്ത്ര വിഷയം വിശകലനത്തിന് വിധേയമാവുകയാണ്. ലോകത്ത് ഏറെ സ്വാധീനിച്ച മൂന്ന് ആധ്യാത്മിക ചിന്തകളാണ് യഹൂദ, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം മത തത്വസംഹിതകൾ. അവ ഒരു കാലഘട്ടത്തിൽ ആർജിച്ച ലോകമേധാവിത്വം, അവ ലോകത്തെ പഠിപ്പിച്ച സംസ്കാരം, അവ മറ്റിതര മതങ്ങൾക്കൊന്നും പറയാനാവാത്ത വിധം വലിയൊരു സ്വാധീനം എന്നതിൽ തർക്കമില്ല. യഹൂദമതത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ക്രിസ്ത്യാനിറ്റി ആകട്ടെ, മിഷണറി മതങ്ങൾ കൂടെ, മിഷണറി മതങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശയ സംഹിതകൾ പ്രചരിപ്പിച്ച് ആളുകളെ ആ മതത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുള്ള മതങ്ങൾ എന്നാണ്. യഹൂദമതത്തിലാകട്ടെ, ഹിന്ദുമതത്തിലാകട്ടെ, ബുദ്ധമതത്തിലാകട്ടെ, അങ്ങനെ ഒരു മിഷണറി സ്വഭാവം ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ, ഇന്നെല്ലാ മതങ്ങൾക്കും ഒരു മിഷണറി സ്വഭാവം അവരാർജിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു സത്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പഠനത്തിന് വിധേയമാക്കാം. ബൈബിൾ എന്ന് പറയുന്ന 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയതും പുതിയതുമായ നിയമങ്ങളടങ്ങുന്ന അതിൻ്റെ സമാഹാരം, ഇതാണ് ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ടതും ചെയ്യപ്പെട്ടതുമായ കൃതി എന്ന് മനസ്സിലാക്കണം. ഈ പുസ്തകമാണ് ലോകത്ത് ഇതര മതതത്വചിന്തകളൊക്കെ രൂപവൽക്കരിക്കപ്പെടാൻ. ഇവിടെ എന്താണ് പുതിയ നിയമമെന്നും നമുക്കറിയാം. ഈ പഴയ പുതിയ നിയമങ്ങളിൽ പ്രതിപാദിക്കുന്ന നിരവധി ആളുകൾ പിൽക്കാലഘട്ടത്തിൽ എങ്ങനെ ഖുറാന്റെ പരാമർശിത വിഷയങ്ങളിൽ ചേർന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അതുകൊണ്ട് ആദ്യം നമുക്ക് ഖുറാനിൽ വന്നു ചേർന്നിട്ടുള്ള അത്തരം ആളുകളുടെ ഒരു സവിശേഷ മൂസ അഥവാ മോശ, അതുപോലെ യൂനസ് അഥവാ യോന, സുലൈമാൻ, ദൗദ്, ഇങ്ങനെ ബൈബിളിൽ പറയുന്ന ആളുകളെയും ഖുറാനും പരാമർശിച്ചിരിക്കുന്നു. ആദി മനുഷ്യനായ ആദമിനെ നബി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആദം നബി, മുഹമ്മദ് വരെയുള്ള പ്രവാചക പരമ്പര 100,000-ൽ അധികം എന്നാണ്. പ്രവാചകന്മാരുടെ പേരുകൾ ഖുറാനിലുണ്ട്. ഈ മൂന്ന് പേരെ ബൈബിളിനോ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ കൃതികളൊന്നും തന്നെ ഖുറാൻ വ്യാഖ്യാതാക്കളുടെ മുമ്പിലോ ബൈബിൾ പഠിതാക്കളുടെ മുമ്പിലോ ഇല്ല. ഇവിടെ ഒരു വിഷയം, ഖുറാൻ രൂപവൽക്കരിക്കപ്പെട്ട ആ കാലത്തിനതിന് പ്രേരകമായി ചില സംഭവങ്ങളിലേക്കാണ് നമുക്കൊന്ന് കടക്കേണ്ടത്. ഇതാണ്ട് 128,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കിടക്കുന്ന സൗദി അറേബ്യയും കുവൈറ്റും യമനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശം, അറബി ദേശം. ഈ അറബി ദേശം ബൈബിളിലും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലും സുപ്രധാനങ്ങളായ ഇടങ്ങളാണ്. അങ്ങനെയുള്ള ഈ സ്ഥലം സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഭൂമി അനുസരിച്ച്
അത്യുഷ്ണത്താൽ വരണ്ട ഭൂപ്രദേശങ്ങളായതുകൊണ്ട് അങ്ങോട്ട് പെട്ടെന്ന് ഒരു ശ്രദ്ധ വന്നിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. അവരുടെ ജീവിതം മുന്തിരി, ഓറഞ്ച്, ഏറ്റവും പ്രധാനമായി ഈന്തപ്പഴം ഇവയെ ആശ്രയിച്ചും ഒട്ടകപ്പാൽ കുടിച്ചും പരിപാലിച്ചും ഒരു നില. സമ്പന്നരായ ആളുകൾ അറബി കുതിരകളെ ധാരാളം ആയി സമ്പാദിച്ചു. സാധാരണ ജീവിക്കാൻ ഒട്ടകങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ വഴി. യാത്രയ്ക്ക് വേണ്ടി ഒട്ടകങ്ങളെ ഉപയോഗിച്ചു. ചെരുപ്പ് തുന്നാൻ വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി അതിൻ്റെ തോൽ ഉപയോഗിച്ചു. അതിൻ്റെ രോമങ്ങൾ നെയ്ത് വീടുകൾക്ക് മേൽക്കൂര ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ കഴിഞ്ഞുപോയ അറബി വംശജർ ചുറ്റുപാടും കണ്ട മതചിന്തകളിലൊക്കായിത്തീർന്ന് അവരും പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്ന സ്ഥിതിയുണ്ടായി. പ്രകൃതി ദൈവങ്ങളിൽ അവർ കണ്ണു നട്ടു. വാദ് എന്നറിയപ്പെടുന്ന ചന്ദ്രനായിരുന്നു അവരുടെ ഒരു കൂട്ടരുടെ ആരാധന വിഷയമെങ്കിൽ സൂര്യൻ പുരാതന ഈജിപ്തുകാരുടെയും ദേവനായിരുന്നു. ആ സൂര്യനെ സൂര്യൻ ആരാധനാ വിഷയമായി. കാരണം ഇവരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകൃതി ഒരു പ്രധാന ഘടകമായിരിക്കെ സൂര്യൻ്റെ കാരുണ്യമാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് എന്നതുകൊണ്ട് സൂര്യനെ വാഴ്ത്തിപ്പുകഴ്ത്തുന്ന പുരാതന അറബി സാഹിത്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ അറബികളിലെ മക്കാദിവാസികളായ ആളുകൾ പ്രധാനമായും ആരാധിച്ചു പോന്ന ഒരു ഗോത്ര ദേവൻ്റെ പേരാണ് അള്ളാഹു. ഈ അള്ളാഹുവിന് പെൺമക്കളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഈ മൂന്ന് പെൺമക്കളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരു പ്രമുഖ അറബി പണ്ഡിതൻ, ചരിത്ര പണ്ഡിതൻ, അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ അവരുടെ സിലബസിൻ്റെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ളതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രസിദ്ധം ചെയ്തതുമായ ഡോക്ടർ ടി ജമാൽ മുഹമ്മദിൻ്റെ അദ്ദേഹം പറയുന്നത്, പുത്രിമാരെന്നറിയപ്പെട്ട ദേവതകൾ ഒരാൾ അൽ ഉസ എന്നറിയപ്പെട്ടു, മറ്റൊരാൾ അൽ ലാത്ത എന്നറിയപ്പെട്ടു, മൂന്നാമത് ഇതിൽ അൽ ഉസയാണ് അവരുടെ ഭൂപ്രദേശമായിരുന്നു മക്ക. അൽ ഉസയിൽ മക്കയുടെ തെക്ക് ഭാഗത്തുള്ള നഖ്ല എന്ന പ്രദേശത്ത് ഈ അൽ ഉസയെ ആരാധിക്കുന്ന ആളുകളുണ്ടായി. ഈ സ്ത്രീ ദേവതയെ ആരാധിക്കുന്ന ആളുകളുണ്ടായി. അവിടെ അവരുടെ ഏറ്റവും കുറൈശികൾക്കിടയിലെ ഏറ്റവും ശക്തയായ ദേവതയായിരുന്നു അൽ. വൃക്ഷങ്ങൾ ഈ നഖ്ല എന്ന സ്ഥലത്ത്, മക്കയുടെ തെക്ക് ഭാഗത്ത് ഈ അൽ ഉസയുടേതായിട്ട് ആരാധിക്കാൻ നട്ടുവച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ മൃഗബലി സ്വാഭാവികമായിരുന്നു. ഏറ്റവും അധികം ഈ ഉസയ്ക്കിഷ്ടമുള്ളത് കൊച്ചുകുട്ടികളുടെ രക്തമായിരുന്നു. അതുകൊണ്ട് നരബലി, ശിശുബലി, ഇതിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു മെക്കയുടെ തെക്ക് ഭാഗത്തുള്ള ആളുകൾ. അവരുടെ ആരാധന മൂർത്തിയായിരുന്നു അല്ലുസ. ഇതിൽ നിന്ന് വിഭിന്നയാണ് ഈ അല്ലാത്ത എന്ന് പറയുന്നത്. ഈ അല്ലാത്ത നേരെ തിരിച്ചാണ്, അവർ ഉള്ളയിടത്തെങ്ങും ഈ മരം നടാനോ മനുഷ്യരക്തം ചിന്താനോ പാടില്ല, പകരം മൃഗബലി അവിടെയും ഉണ്ടായിരുന്നു. കൂടാതെ അൽ മനാത്ത്, വിധിയുടെ അതിദേവത, മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അൽ മനാത്തയുടെ ചിന്തകളെ ആശ്രയിച്ച് ഇരിക്കും. അതുകൊണ്ട് അൽ മനാത്തയും ഒരു ദുർമൂർത്തി ഭാവമായിരുന്നു അൽക്ക് ഉണ്ടായിരുന്നത്. അൽ ഉസ, അൽ ലാത്ത, അൽ മനാത്ത, ഈ അൽ എന്ന പദപ്രയോഗം ഹീബ്രുവിലെ ഹൽ എന്ന പദപ്രയോഗത്തിൻ്റെ അറബി ലിപ്യന്തരീകരണമാണ്. അത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അൽ അത് ഹൽ എന്ന് ഹീബ്രുവിൽ പറയും, അത് അറബിക്കിൽ അൽ എന്ന് പറയും. അല്ലിന് ദ എന്നേ അർത്ഥമുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം.
ഇവിടെ ഈ മൂന്ന് പെൺദേവതകളുടെ അധിപനായിരുന്നു അല്ലെങ്കിൽ അപ്പനായിരുന്നു അല്ലാഹു. നിങ്ങൾക്ക് ഇത് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് 34-ാമത്തെ പേജ് പരതുക. ഞാൻ പുസ്തകത്തിൻ്റെ പേര് വീണ്ടും പറയുന്നു, ജമാൽ മുഹമ്മദ്. ഇത് പേര് ഞാൻ ഉച്ചരിക്കാൻ കാരണം, അടുത്ത കാലത്ത് എൻ്റെ ഭക്ഷണത്തിനിടയ്ക്ക് എൻ്റെ പ്രിയ സ്നേഹിതൻ ഹംസ എന്നു പേരുള്ളൊരു സുഹൃത്ത്, ഈസയുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്, അദ്ദേഹത്തോട് ഞാനിത് പറയുമ്പോൾ അങ്ങനെ അംഗീകൃതമായ ഒരു ചരിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നു. ഇത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ കൃതിയാണ്, എഴുത്തുകാരൻ ടി ജമാൽ മുഹമ്മദ്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ ആരാധനയുടെ ആസ്ഥാനം ഖുറൈശി വർഗത്തിൻ്റെ ആരാധനാമൂർത്തിയായിരുന്ന അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിരുന്നു മക്ക എന്നറിയപ്പെടുന്നത്. മക്കയിൽ ഇന്ന് കാണുന്ന കാഴ്ചപ്പാടുകൾക്കും മുഹമ്മദിന് മുമ്പ് തന്നെ സ്ഥാനമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന ആ ദേവന് മൂന്ന് പെൺമക്കൾ. ഇതിനെക്കുറിച്ച് ഖുറാനിലുമൊക്കെ പരാമർശമുണ്ട്, ലാത്തയെക്കുറിച്ച് ആവശ്യമുള്ള ഘട്ടത്തിൽ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നരബലി, മൃഗബലി, ഇങ്ങനെ വല്ലാത്ത ഒരു പരിസ്ഥിതി നിറഞ്ഞ കാലഘട്ടത്തിൽ മനുഷ്യജീവിതം ഒട്ടേറെ പ്രതിസന്ധി കാലമാണ്. ആ കാലത്ത് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദ് ജനിക്കുകയാണ്. അദ്ദേഹം അസാമാന്യ ധിഷണാശാലിത്വമുള്ള മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയുടെ വിശ്വസ്തത കൊണ്ട് ആളുകൾ അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നതായിട്ട്, അൽ അമീൻ, ദ ഫെയ്ത്ത്ഫുൾ വൺ എന്ന അർത്ഥത്തിൽ. അങ്ങനെയുള്ള ഘട്ടത്തിൽ അദ്ദേഹം ഒത്തിരി ജീവിത നിരാശകൾ കൂടി കടന്നു പോകേണ്ട സ്ഥിതി ഉണ്ടായി. കാരണം താൻ ജനിക്കും മുമ്പ് തന്നെ പിതാവ് മരിച്ചു, കഴിഞ്ഞാണ് തൻ്റെ ജനനം. അമീന എന്നാണ് തൻ്റെ. അക്കാലത്ത് ഉള്ള ഒരു പ്രത്യേകത, ഈ കുട്ടികളെ വീട്ടിൽ എത്തുന്നത്, കൊച്ചുകുട്ടികളെ, അവരെ ബെഡൂവിയൻ അറബികളായ പ്രാകൃത ഗോത്രവംശജരായ ആളുകളുടെ അരികിൽ കൊണ്ടുപോയിട്ട് അവർക്കാണ് അവരെ വളർത്താനുള്ള ചുമതല. അത് ദൂരെയാണ്, അമ്മയുടെ കൂടെ അല്ല. ഭക്ഷണങ്ങൾ പഠിച്ച് ഇവരെ പുറത്തു കൊണ്ടുവരും, ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കൊണ്ട് കാണിക്കും. 5 വയസ്സാകുന്ന ഘട്ടത്തിലേക്ക് ഈ മുഹമ്മദിനെ കൊണ്ട് ആമിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം ആ കൊച്ചുകുട്ടിയായിരിക്കെ അമ്മയോടൊപ്പം അപ്പൻ്റെ കബറിടം സന്ദർശിക്കാൻ പോവുകയാണ്. വളരെ വേദന തോന്നുന്നൊരു ബാല്യ അദ്ദേഹത്തിനുണ്ട്. ആ കബറിടം സന്ദർശിക്കാൻ ചെല്ലുന്ന വേളയിൽ അപ്പൻ്റെ കബറിടങ്ങുന്ന വഴിയിൽ പെട്ടെന്ന് ആമിനയ്ക്കുണ്ടായ ഒരു രോഗത്തോടനുബന്ധിച്ച് ആമിന ഇഹലോകവാസം പിടിഞ്ഞു. കുട്ടി അപ്പൻ്റെ തൻ്റെ വലിയപ്പനായ അബു താലിബിൻ്റെ സംരക്ഷണയിലെത്തുകയാണ്, അബ്ദുൽ മുത്തലീബിൻ്റെ സംരക്ഷണയിലെത്തുകയാണ്. അബ്ദുൽ മുത്തലീബ് ഈ കൊച്ചു കുഞ്ഞിനെ വളർത്തി, ഏറെ താമസത്തെ അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിന് സംരക്ഷണ ഉണ്ടായിരുന്നത് എത്രത്തോളം ആകുന്നു ആ ബന്ധം, മുത്തച്ഛൻ്റെ ഒരു ബന്ധുവായ അബു താലിബിൻ്റെ സംരക്ഷണയിലേക്ക് എത്തുകയാണ്. ഈ അബു താലിബ് വളരെയധികം ഈ മുഹമ്മദിനെ സ്നേഹിച്ചു. അദ്ദേഹം തൻ്റെ യാത്രയിലും കൊണ്ടു നടന്നു, കച്ചവടം പഠിപ്പിച്ചു. താൻ വീട്ടിലങ്ങനെ ഒട്ടേറെ അനാഥബോധം നിലനിൽക്കുന്ന ഒരു ബാല്യം തനിക്കുണ്ട്. ആ ഘട്ടത്തിൽ അങ്ങനെ ജീവത്തോട് മല്ലടിച്ച് അദ്ദേഹം വളരുന്നു. അങ്ങനെ മുറിവറ്റ ഒരു ഹൃദയത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റു പല സ്ഥലങ്ങളിൽ തൻ്റെ പിതൃവ്യനായ അബു താലിബിനൊപ്പം യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. ആ യാത്ര അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്തു. ആ യാത്രയിൽ അദ്ദേഹം കച്ചവടം പഠിക്കുന്നു, മറ്റുള്ള ആളുകളോട് അത്തരം സംസ്കാരങ്ങളോട് അടുത്തിരിക്കുന്നു. ഈ അവസരങ്ങളിൽ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതായി മാറിയത് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം പരിചയപ്പെട്ട ക്രൈസ്തവരോടും യഹൂദന്മാരോടുമുള്ള സമ്പർക്കമാണ്. അപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ഏതാണ്ട് AD 570 നബിയുടെ ജനനം. അപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി ഈ ഭൂപ്രദേശങ്ങളിലെല്ലാം നല്ല സ്വാധീനം ഉറപ്പിച്ചു. ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്ന ഏക ദൈവത്തെക്കുറിച്ചുള്ള ചിന്താധാര, വിഗ്രഹ നിഷേധത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, ഇതെല്ലാം നബിയെ സ്വാഭാവികമായിട്ടും ആകർഷിച്ചു. അദ്ദേഹം ഇവരിൽ നിന്ന് പഠിച്ച ആ ബാല്യ
പാഠങ്ങൾ ജീവിതത്തെ ഒട്ടേറെ കരിപിടിപ്പിക്കാൻ സംഗതി വന്നു. ക്രമേണ അദ്ദേഹത്തിന് അന്നുവരെ അറബികൾ അനുഷ്ഠിച്ചു പോന്ന ജീവിതചര്യകളോട് നന്നേ വെറുപ്പ് തോന്നി, വലിയ വെറുപ്പ് തോന്നി. തമ്മിലടി കലഹം ഒക്കെ കൊണ്ട് പരസ്പരം പോരാടി നിൽക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ഈ അറബികൾ പ്രതിനിധീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചത് താന് സ്വതന്ത്രമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തൻ്റെ പിതൃവ്യനായ അബുത്താലിബിനെ സമീപിച്ചു. കാരണം തന്നെ ഇനി പോറ്റി പുലർത്തുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, അബുത്താലിബ് ക്ഷീണിതനായി തുടങ്ങി, അദ്ദേഹത്തെ കൂടി കരുതണം, സ്നേഹിക്കണം. അപ്പോൾ അദ്ദേഹം അനുമതി കൊടുത്തു ഒരു ധനാഢ്യയായ ഖദീജ എന്ന ഒരു സ്ത്രീയുടെ കച്ചവട കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു കാര്യസ്ഥനായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. അദ്ദേഹത്തിൻ്റെ ഈ ജോലി അദ്ദേഹം നന്നായി ആസ്വദിച്ചു ചെയ്തു. അതിലൊക്കെ അദ്ദേഹം ഓരോ പണത്തിലും വ്യവസ്ഥ പുലർത്തിക്കൊണ്ട് മാന്യമായ വിധത്തിൽ വ്യാപാരം ചെയ്യുന്ന യുവാവായ അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയോട് ശൈലിയോട് ഏകദേശം 20 പരം വയസ്സേ അന്ന് അദ്ദേഹത്തിന് പ്രായമുള്ളൂ. ആ ഘട്ടത്തിൽ 45 വയസ്സ് പ്രായമുള്ള ഖദീജ എന്ന വിധവയ്ക്ക് താല്പര്യം തോന്നുന്നു. ഒടുവിൽ ഖദീജ എന്ന ധനാഢ്യ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം അതുവരെ ദരിദ്രാവസ്ഥയിൽ കിടന്ന ഒരു സ്ഥിതിയിൽ നിന്ന് ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ശക്തിമത്തായൊരു മുന്നേറ്റം. പെട്ടെന്ന് അദ്ദേഹം വലിയ ആസ്തിയുള്ള ഒരാളായി മാറുന്നു. ആ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ഈ ഖദീജ വിവാഹം കഴിച്ചു. കാലം മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും ചില ദുരന്തങ്ങൾ അദ്ദേഹത്തെ കാത്തിരുന്നു. അതിലൊന്ന്, അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു, കാസിം എന്നാണ് പേര്. കാസിമിന് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ കാസിം മരിച്ചു. കാസിമിൻ്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ ആകുലചിത്തനാക്കി. പിന്നെയും ഒരു മകൻ ജനിച്ചു. ആ മകൻ ബാല്യത്തിൽ പേരിടുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. പിന്നുള്ളത് 4 പെൺകുട്ടികളാണ്. ഈ തുറമാനമായി കണ്ട ജീവിതത്തിൻ്റെ തിരിച്ചടികൾ അദ്ദേഹത്തെ ഏറെ വ്യാകുലനാക്കി, ദുഃഖിതനാക്കി. ഒരുതരം ജീവിത വിരക്തി അദ്ദേഹത്തെ അങ്ങനെ ഭരിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഹിറ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയിൽ തനിച്ചു പോയി സമയം ചിലവഴിക്കുക പതിവാണ്. കഴിക്കാനുള്ള ആഹാരം ശേഖരിച്ച് ഇടക്കിടക്കല്ലെങ്കിൽ ആഹാരം കൈക്കൊണ്ട് അവിടെ തന്നെ അധിക നേരം ചിലവഴിക്കും. അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ മാന്യമായൊരു സ്ഥാനമായിരുന്നുണ്ടായിരുന്നു. കാരണം തർക്കങ്ങൾ പറഞ്ഞു തീർക്കുക, അങ്ങനെ മാന്യമായി ഇടപെട്ടു പോകുന്ന ഒരു നല്ല സംസ്കാരത്തിൻ്റെ ഉടമയായി അദ്ദേഹം നിലകൊള്ളും. ഈ ഘട്ടത്തിലാണ് ആ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദൂത സാന്നിധ്യം ഉണ്ടാകുകയാണ്. ദൂത സാന്നിധ്യം ഉണ്ടാകുന്നു. അദ്ദേഹം ആ ദൂതൻ്റെ സാന്നിധ്യം ഒരു വെളിച്ചം പോലൊക്കെ വരുന്നു. ഭയചകിതനായി താൻ മാറുന്നു. അപ്പോൾ അദ്ദേഹം 3 വട്ടം ഈ വന്നിരിക്കുന്ന വ്യക്തിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൽ ഇടപെടുന്നത്. ഖുറാൻ്റെ 96-ാം അധ്യായം അവിടെ അവതീർണമായി എന്നാണ് പറയപ്പെട്ടത്. അവതരിപ്പിക്കപ്പെട്ടു, മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടു. ആദ്യത്തെ ഈ ഭാഗം 96-ാണ്. ചോരക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച, ഒട്ടുന്ന പശ പോലെയുള്ള വസ്തുവിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച, നിന്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ഭാഗം അവതരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വായിക്കാനറിയില്ല, വായിക്കാനറിയില്ല എന്ന് പറയുമ്പോൾ 3 തവണയും ഇത് പറയുമ്പോൾ അദ്ദേഹം ഞെരുങ്ങിപ്പോകുന്ന പോലെ ഒരവസ്ഥ ഉണ്ടായിട്ട് താൻ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒടുവിൽ ആ ഒരു സ്ഥിതി കഴിഞ്ഞ് താൻ ഓടി ഭയചകിതനായി വീട്ടിലെത്തി. തൻ്റെ ഭാര്യ ഖദീജയോട് പറഞ്ഞു, ഒരു പുതപ്പ് കൊണ്ട് തന്നെ പുതപ്പിക്കുക. അദ്ദേഹം പുതച്ച് മൂടിക്കിടക്കുന്ന വേളയിൽ കാര്യങ്ങൾ ആരായുന്ന ഖദീജയോട് വിവരങ്ങൾ തുറന്നു പറയുന്നു. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, ഇവിടെ മുതലാണ് ഞങ്ങൾ ക്രൈസ്തവർക്ക് വിയോജിപ്പ് ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഇദ്ദേഹത്തിനുണ്ടായ ഈ അവസ്ഥ ജിബ്രീൽ എന്ന പ്രവാചകൻ്റെ സാന്നിധ്യമാണ്. ജിബ്രീൽ അഥവാ ഗബ്രിയൽ, ജിബ്രീലാണ് തൻ്റെ അരികിൽ വന്നത് എന്ന് അദ്ദേഹം അറിഞ്ഞ വഴിയാണ് ഞങ്ങൾ ക്രൈസ്തവ സംവാദകർ ആദ്യം ചോദ്യം ചെയ്യുന്ന വിധം. അതിന് തൃപ്തികരമായൊരു മറുപടി ഇന്നവരെ ഇസ്ലാമിക വശത്തു നിന്നുണ്ടായിട്ടില്ല. ഞാനിങ്ങനൊരു ലൈവ് ചെയ്യാൻ തന്നെ കാരണം യൂട്യൂബിൽ ഞാനിട്ട ഒരു മെസ്സേജിനെ അനുബന്ധിച്ചുകൊണ്ട് ഒരു മാന്യ ഇസ്ലാമിക സ്നേഹിതൻ ചോദിച്ചു, നിങ്ങൾ പറയും പോലെയല്ല എന്ന ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് വരാം എന്നതുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനൊരു ചർച്ചയിൽ വന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഖദീജയ്ക്ക് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഖദീജ ഓടി തൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ കസിൻ്റെ അരി, ഫസ്റ്റ് കസിനാണ്. കസിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് വറക്കത്ത് ബിൻ നൗഹൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ വറക്കത്ത് ബിൻ നൗഹൽ ഒരു ക്രൈസ്തവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അരികിൽ ഓടിച്ചെന്ന് ഈ വിഷയം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും ഇത്
ഗബ്രിയേൽ ദൂതൻ ഇടപെട്ടതാണ്, ദൂതന്റെ ശബ്ദമാണ്. ഇത് ഖദീജ വന്ന് അറിയിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വറക്കത്ത് ബിൻ ഔഫൽ എവിടെങ്കിലും അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദൂതനായിട്ടോ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ടോ നമുക്ക് ചരിത്രത്തിലെങ്ങും കാണാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം പക്ക ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം അപ്പോഴേക്കും പ്രായാധിക്യത്തിലെത്തിയ ഒരു മനുഷ്യനായിരുന്നു. നബിയോട് ഈ കാര്യം പറയുന്നു. ഖുർആനിലെ രണ്ടാമത്തെ ഭാഗം പുതച്ചു മൂടി കിടക്കുന്നവനെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ അടുത്തൊരു ഭാഗം ആരംഭിക്കുന്നത്. പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ചില തോന്നലുകളോ ഹാലൂസിനേഷനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അരുളപ്പാടുകൾ, വഹൈ എന്നാണ് അതിന് പറയുക. വഹൈ ലഭിക്കുന്നത് ഗബ്രിയേൽ മുഖാന്തരം ആണ് എന്ന ആ വാദം അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തിന് അബ്ദുല്ല ബിൻ സലാം, ഹബീബ് ബിൻ മാലിഹ് എന്ന് പറയുന്ന രണ്ട് പേരോട് അടുപ്പമുള്ള ആളായിരുന്നു, ഒരു കുടുംബ സുഹൃത്തുക്കളായിരുന്നു. അതിൽ ഈ ഹബീബ് ബിൻ മാലിക് യഹൂദ പണ്ഡിതനായിരുന്നു. എബ്രായ ഭാഷയിലും അതുപോലെ യഹൂദ സാഹിത്യത്തിലും ബൈബിളിലുമൊക്കെ പഴയ നിയമത്തിലൊക്കെ വലിയ പണ്ഡിതനായ ഒരു യഹൂദനായിരുന്നെങ്കിൽ അബ്ദുല്ല ബിൻ സലാം ആകട്ടെ ഒരു ക്രൈസ്തവനായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് കൂടാതെ കച്ചവട താല്പര്യാർത്ഥ ഈജിപ്തിലേക്കുമൊക്കെ പോകുമ്പോൾ അദ്ദേഹം കണ്ടുപരിചയപ്പെട്ട ക്രൈസ്തവരുണ്ട്, നെസ്റ്റോറിയൻ ക്രൈസ്തവരുണ്ട്, ഇന്ന് യാക്കോബായ എന്നൊക്കെ അറിയപ്പെടുന്ന സഭകളുടെ ഒരു പൂർവ്വ പ്രാക്തന രൂപം അവിടെയുണ്ട്. അവരോടൊക്കെ ഉള്ള ഇടപെടലുണ്ട്. ഈ ഇടപെടലുകളാൽ ഇദ്ദേഹം പഠിച്ച, ഗ്രഹിച്ച, ബോധ്യപ്പെട്ട ചില കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഖുർആന്റെ രൂപത്തിൽ ഇവിടെ ലഭിക്കുന്നത്. അപ്പം ഞാനിത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പഠനം അവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഇസ്ലാമിനോടോ അതിൻ്റെ പ്രചാരകരോടോ ഒരസഹിഷ്ണുതയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷെ അതിലെ പ്രോബ്ലം അവിടെ ഉരുത്തിരിക്കുന്ന പിന്നെ ഇതിനൊന്നും മൗലിക സ്വഭാവമില്ല എന്നാണ് ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിന്തയുടെ ആദ്യ ഭാഗം മനസ്സിലായി കാണും. എങ്ങനെയാണ് ഖുർആനിൽ ധാരാളമായ പേരുകൾ ഇങ്ങനെ കടന്നു വന്ന വഴി, അതിൽ ഈ പേരുകൾ മാത്രമല്ല, അതല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല പറയേണ്ട, മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബാങ്ക് വിളിക്കുന്ന ഒരു ശൈലി ഖലീഫ ഉമറിൻ്റെ കാലത്താണ് ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ ഈ ബാങ്ക് വിളി എന്ന ആശയം ആവർത്തനം 6:4 ക്ഷേമ പ്രഖ്യാപനമുണ്ട്. ക്ഷേമ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ ഹാദ്, അറിയുക ഇസ്രയേലേ, യാഹ്വേ നിങ്ങളുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകനാകുന്നു എന്ന് പറയുന്ന ആ ഭാഗം ആവർത്തനം 6:4, അതാ ക്ഷേമ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു ഏകനാകുന്നു, അവനെ ആരാധിക്കാൻ ഈ മന്ദിരത്തിലേക്ക് വരിക എന്ന് പറയുന്ന ആ പ്രയോഗം പോലും സത്യത്തിൽ യഹൂദന്മാരുടെ ക്ഷേമയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. രണ്ട്, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ ആചരിച്ചു പോരുന്ന പരിച്ഛേദന കർമ്മമുണ്ട്. പരിച്ഛേദന കർമ്മം അവരത് വളരെ ആദരവോടെ പവിത്രമായി തന്നെ ചെയ്യുന്നൊരു കർമ്മമാണ്. അതിൻ്റെ ഉദ്ദേശശുദ്ധി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് മൗലികമല്ല, അത് പൗരാണികമാണ്. വളരെ വളരെ പൗരാണികമായിട്ടുള്ള യഹൂദ സംസ്കാരത്തിൽ നിന്ന് അബ്രഹാമിൽ നിന്നൊക്കെ ലഭിക്കുന്ന സംസ്കാരമാണ്, അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്ന സംസ്കാരമാണ്. അപ്പോൾ ഇതിനിടയിൽ മനസ്സിലാക്കേണ്ടത്, ഖുർആൻ്റെ എഴുത്തുകാർ പലപ്പോഴും ശ്രദ്ധിച്ചു പോകുന്നത് ഒരു പുതിയ വംശാവലി സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതിലവർക്ക് പരാജയപ്പെടാനാണ് ഇടയായി തീർന്നിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അദ്നാൻ എന്നറിയപ്പെടുന്ന ഒരു പൂർവികനെക്കുറിച്ച് പരാമർശമുണ്ട്. ഈ അദ്നാൻ എവിടെ നിന്ന് വന്നെന്നോ ആരാണെന്നോ എന്താണെന്നോ ഉള്ള ഇവരുടെ പൊതുപൂർവികൻ്റെ വരവ് എവിടെ നിന്നെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ആ വംശാവലിയുടെ ചരിത്രം അപൂർണമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുന്ന ആ വംശാവലി എടുത്താൽ തന്നെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നൊരു വംശാവലി അല്ല അവരെടുക്കുക. അബ്രഹാമിൽ നിന്ന് ഇസ്മായിൽ വഴിയുള്ള ഒരു വംശാവലി എടുക്കുന്നത്. ഇനി ആ വംശാവലി വഴി കൃത്യം പോകുന്ന സ്വതന്ത്രമായൊരു വഴി തേടുകയല്ല, ഇസഹാക്കിനെ ഉപേക്ഷിക്കുന്നുമില്ല. അപ്പോൾ മറ്റൊന്ന്, അബ്രഹാം ഇസഹാക്കിനെ അല്ല യാഗം കഴിച്ചത്, ഇസ്മായിലിനെയാണ് യാഗം കഴിച്ചത് എന്ന വാദമാണ് അവർ മുമ്പോട്ട് വയ്ക്കുക. യാഗം കഴിക്കാൻ വേണ്ടിയിട്ട് മോറിയാമലയിൽ വരുന്നത് എന്ന, അല്ലെങ്കിൽ എറുസലേമിൽ വരുന്നത് എന്ന വാദമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. സത്യത്തിൽ ഈ വാദമൊക്കെ തന്നെ ഉണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ ഉദയത്തിന് ശേഷമാണ്. ഓർത്ത് നോക്കുക, 570-600 കൊല്ലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യാനിറ്റിയും രൂപപ്പെട്ട് ഇത്രയും നാളാണ്, 3000-ൽപ്പരം വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദമതത്തിൻ്റെ ചരിത്രത്തിൻ്റെ 3000-ൽപ്പരം ആണ്ടുകൾ കഴിഞ്ഞാണ് യഹൂദമതത്തിൻ്റെ കുറവുകൾ എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു മതം പുതുതായിട്ടുണ്ടാകുന്നു നിൽക്കണം. അപ്പോൾ യഹൂദമതം അങ്ങനെ രൂപപ്പെട്ട് അവർ പഠിപ്പിച്ച ആശയങ്ങളിൽ തെറ്റുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇസ്മായിൽ വഴി ഒരു വംശാവലി ക്രിയേറ്റ് ചെയ്യുന്നു. അതും പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല. ആ ഘട്ടത്തിൽ ഇസഹാക്കിനെ ഉൾക്കൊള്ളിക്കുന്നു. ഇസഹാക്കിനോട് അപ്പോൾ തന്നെ ഒരു അകലമിട്ടാണ് ഖുർആൻ എപ്പോഴും പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ഇസ്മായിലിയമായ ആ വംശാവലിയെ ഇസഹാക്കിൻ്റെ ആ വംശാവലിയുമായി തുലനം ചെയ്ത് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന വഴി എന്ന് പറയുന്നത് ഒരിക്കലും വിവാഹബന്ധങ്ങളുടെ വഴിയല്ലായിരുന്നു.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയല്ല മറിച്ച് അവരുടെ മതഗ്രന്ഥത്തിലെ ചിന്തകളോട് തൻ്റെ ചിന്തകളെ ഇസ്ലാമിക ചിന്തകളെ ചേർത്ത് വിളക്കിക്കൊണ്ടുള്ള ഒരു പുത്തൻ അഭ്യാസ പ്രകടനമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇനി ഗബ്രിയേൽ കൊടുത്തു എന്ന വാദമാണ് ഒന്നാമത്തെ പ്രശ്നമെങ്കിൽ വംശാവലിയുടെ ചരിത്രത്തിലെ അവാകതയാണ് അടുത്ത വിഷയം. ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവരുടെ സംസ്കാരമുണ്ടായത് ബാങ്കുവിളിയുടെ മാത്രമല്ല ഏക ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല വസ്ത്ര ധാരണമടക്കമുള്ള സകല സംസ്കാരങ്ങളിലും മൗലികം എന്ന് പറയാൻ അവർക്ക് ഇത്തരത്തിൽ ഒന്നുമില്ല എന്നുകൂടി ഓർത്തിരിക്കണം. ഒന്നുമില്ല, അവയൊക്കെ തന്നെ ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്ന് ലഭിച്ചതാണ്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നിന്ന് ലഭിക്കാനുള്ള ആ വഴി ഒരിക്കലും ഗബ്രിയേൽ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം വറക്കത്ത് ബിൻ നൗഹൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനി ഈ ഖദീജയുടെ ഒരു ഫസ്റ്റ് കസിനാണ്. അബ്ദുല്ല ബിൻ സലാം ഇവരുടെ കുടുംബ സുഹൃത്താണ്. അബ്ദുല്ല ബിൻ സലാം ഒരു ക്രിസ്ത്യാനിയാണ്. ഹബീബ് ബിൻ മാലിക് ഒരു രാജാവ് കൂടിയാണ്, ഒരു ഗോത്ര രാജാവ് കൂടിയാണ്. അദ്ദേഹം യഹൂദ പണ്ഡിതനാണ്. ഇവരോടൊക്കെ ഒത്തുള്ള ആ ബന്ധം, ആ രീതികൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യത്തിൽ ചുറ്റുപാടും കണ്ട ഇത്തരം രീതികളോട് കലഹിച്ചുകൊണ്ട് ശൈലികളോട് കലഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മതനവീകരണത്തിന് തന്നെ അവിടെ തുടക്കമിട്ടത്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം, താൻ അതുവരെ പഠിച്ച സകല ചിന്തകളിൽ നിന്ന് മാറിക്കൊണ്ട് ബിംബങ്ങളെ തച്ചുടച്ചു ഒന്നിക്കുന്ന ആത്മാവിനെയും നശിപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹു എന്ന സങ്കല്പത്തെ മാത്രം നിലനിർത്തിയെല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഇതിൽ ബൈബിളിൽ ഇല്ലാത്തതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്, അള്ളാഹു എന്ന ഒരു കഥാപാത്രം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക എന്നുള്ള ആ ടെറ്റാഗ്രമേഷൻ ഉണ്ടല്ലോ, അതും അള്ളാഹു എന്ന പദപ്രയോഗവും തമ്മിൽ ഒരു വിധത്തിലും യോജിക്കില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അള്ളാഹു അല്ല ഒരു വിധത്തിലും യാഹ്വേ. യഹൂദൻ ആരാധിച്ച, അബ്രഹാം ഇസാക്കും യാക്കോബും ആരാധിച്ച, മോശ പഠിപ്പിച്ച ഈ പഴയ നിയമം മുഴുവൻ നിയമത്തിൽ കാണുന്ന കർത്താവെന്നാണ് വിശേഷിപ്പിക്കുന്നത്. യഹോവ യാഹ്വേ എന്ന വ്യക്തിയല്ല ഇവിടെ കാണുന്ന അള്ളാഹു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉരുത്തിരിയാവുന്ന ഒരു ചോദ്യമാണ്, പിന്നെ എങ്ങനെയാണ് അറബി ബൈബിളിൽ അള്ളാഹു എന്ന് വന്നിരിക്കുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. അത് തെറ്റുകൂടിയാണ്, തിരുത്തേണ്ടതാണ്. നാളുകളിലെ പരിഭാഷകളിൽ തിരുത്തി മാറ്റേണ്ട ഒന്ന് തന്നെയാണ്. അള്ളാഹു എന്ന് പറയുന്ന പേരല്ല വേണ്ടത്, യാഹ്വേ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം അള്ളാഹു എന്ന ആ കഥാപാത്രം ഒരു ഗ്രാമീണമായ, അതല്ലെങ്കിൽ ഒരു ദേശീയമായ ദൈവസങ്കല്പത്തിൻ്റെ ഭാഗമാണ്. അല്ലുസയുടെയും അല്ലാത്തയുടെയും അൽമനാത്തയുടെയും പിതാവായിട്ടുള്ള ഈ അള്ളാഹു എന്ന ദേവൻ ഒരു ഖുറൈശി ദേവൻ മാത്രമാണ്. ഞാൻ അല്ലാത്തയെക്കുറിച്ചും മനാത്തയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിലേക്ക് പോകാം. അത് ഈസയാണ്. ഈസ എന്ന ഒരു കഥാപാത്രമാണ്. നമുക്ക് ഈസയെക്കുറിച്ച് ഏറെ പഠിക്കാനുണ്ട്. ഈസ എന്ന ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള ആ പഠനത്തിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ അത് നമുക്ക് മറിയമിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ്. മറിയം സത്യത്തിൽ ഈ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീകൾ അതിലേറ്റവും, എനിക്ക് തോന്നുന്നു ഖുറാനിൽ മറിയത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന തോന്നുന്നു. സ്ത്രീകൾക്ക് മറിയമിനെക്കുറിച്ച് പറയാൻ ഒരധ്യായം തന്നെ വേർതിരിച്ചു. പക്ഷേ അത് ബൈബിളിലെ മറിയല്ല, മറിയത്തെക്കുറിച്ച് ധരിച്ച ധാരണകളിൽ എന്തോ വ്യത്യാസം അവർക്ക് വന്നു. ഞാനതിൽ ഈ മറിയുന്നു, മറിയം ഗർഭവതിയാകുന്ന വേളയിൽ സാധാരണഗതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു കന്യേ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. അപ്പോൾ ഈ മറിയത്തിൻ്റെ സംരക്ഷണ ചുമതല സക്രിയയ്ക്ക് കൊടുത്തു എന്നാണ് ഒരു പറയുന്നത്. തന്നെയല്ല, ഈ മറിയത്തിൻ്റെ പിതാവായി പറയപ്പെടുന്ന അഹരോനെയാണ്, ഹറൂൺ എന്നാണ് പറയുക. ഹറൂൺ, അപ്പോൾ ഹറൂൺ മറിയയുടെ പിതാവാകുന്നത് ഏത് വകുപ്പിലാണെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അത് ബൈബിൾ ചരിത്രത്തോട് പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ മാത്രമല്ല, ഹറൂണിൻ്റെ മകളായിട്ട് അങ്ങനെ ഒരു മിറിയാമുണ്ടെങ്കിൽ നമുക്കതിൽ എതിർപ്പൊന്നുമില്ല, അങ്ങനെ ഒരാളുണ്ടായിക്കോട്ടെ, അതിനകത്ത് എന്താ തടസ്സമില്ല. പക്ഷേ അത് ബൈബിളിൽ പറയുന്ന യേശുവിൻ്റെ അമ്മയായ മറിയം എന്ന വ്യക്തി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ചില കഥാപാത്രങ്ങൾക്ക് ബൈബിളിനോട് അനുകരിച്ചുള്ള ചില സ്വഭാവങ്ങൾ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എബൻ നേസർ ചോദിക്കുന്നത് അല്ലാഹു ഹുബാലും തമ്മിൽ നല്ല ബന്ധമുണ്ട് കേട്ടോ. അത് അദ്ദേഹം പഠിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ പറയാം. അപ്പോൾ ഈ മറിയം അതിൻ്റെ സംരക്ഷണ ചുമതല കൊടുക്കുന്ന ആർക്കാണ്? സക്രിയാവ്. സക്രിയാവിന് ഈ സംരക്ഷണം കൊടുക്കുന്നതായിട്ടൊന്നും ബൈബിളിലില്ല.
മാത്രമല്ല അവർ പറയുന്നത് അത് അള്ളാഹു മറച്ചു വെച്ചു സക്കറിയാവ് സംരക്ഷിക്കുന്ന വിവരം മാത്രമല്ല മറച്ചു കൂടെ വേറെ കാര്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സക്കറിയാവും മറിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുമ്പോൾ അവിടെ പലതരത്തിലുള്ള വൈനുകൾ ഭക്ഷണപാനീയങ്ങൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോഴൊക്കെ ഈ സക്കറിയ ചോദിക്കും നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്ക് പറയുന്നത് അള്ളാഹു അതെല്ലാം എനിക്ക് ക്രമീകരിച്ചു തന്നു അത് മറിയമെന്നല്ല ബൈബിളിലെ ഒരു വ്യക്തിയും അള്ളാഹു എന്നൊരു ഗോഡിനെക്കുറിച്ച് അറിവുള്ളവരല്ല അവരാരും അങ്ങനെ വിളിച്ചിട്ടില്ല അവരൊക്കെ അറിയുന്നത് യാഹ്വേ എന്ന കർത്താവിനെയാണ് യാഹ്വേ എന്ന് പോലും അവർ വിളിക്കാറില്ല ഭയം നിമിത്തം അവർ വിളിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു കർത്താവ് എന്നായിരുന്നു അദോണായി എന്നായിരുന്നു വിളിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഓക്കെ അപ്പം നമുക്ക് അഹാറൂൻ്റെ സിസ്റ്റർ ഇമ്രാനാണ് പിതാവ് കേട്ടോ എബൻ എസർ കറക്റ്റായിട്ട് പറഞ്ഞു ഇമ്രാൻ്റെ മകളാണ് ഹാറൂൻ്റെ ബ്രദർ ഹാറൂൻ്റെ സിസ്റ്റർ എൻ്റെ പറഞ്ഞു ഒന്നാമത് ഈ പേരുകൾ ഓർത്തിരിക്കുക അല്പം പ്രയാസമാണ് അറബി പേരുകൾ ഞാനീ പല പേരുകൾ ഓർത്തിരിക്കുന്നത് ഞാൻ ഈ മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് സമാനമായ പേരുണ്ട് അതിൽ നിന്നാണ് ഈ പേരുകൾ ഓർത്തിരിക്കുന്നത് നമുക്ക് പേരുകൾ ഓർത്തിരിക്കാൻ എനിവേ നമുക്ക് ആ കാലഘട്ടം ഈ വൈൻ രുചികരമായ ധാരാളം എനർജറ്റിക്കായ പാനീയങ്ങൾ അള്ളാഹു കൊടുത്തിരുന്നു അത് കുടിക്കാറുണ്ടായിരുന്നു അത് കുടിക്കുമ്പോൾ സക്കറിയ വന്നിട്ട് ചോദിക്കുകയാണ് നിനക്കിത് എവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ മറുപടി പറയുകയാണ് അള്ളാഹു കരുതി പക്ഷേ അങ്ങനെ കരുതി എന്നിട്ട് അതൊക്കെ പിന്നീട് അള്ളാഹു മറച്ചു വെച്ചു എന്നാണ് പറയുന്നത് അതെന്ത് കാരണത്താലാണെന്ന് നമുക്കറിയില്ല എനിവേ നമുക്ക് ഇങ്ങനെ പിറന്ന ഈസയെക്കുറിച്ച് പറയാം ഈസയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യം ഈസാ നബി എന്ന യേശുക്രിസ്തുവിന് തത്തുല്യമായൊരു കഥാപാത്രമാണ് പക്ഷെ ഒരു വിധത്തിലും ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവിനോട് യോജിക്കാത്ത വിധത്തിലാണ് ഖുറാനിൽ യേശുവിനെക്കുറിച്ചുള്ള പ്രതിപാദ്യം അതിൽ യേശുവിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട് ഖുറാനിൽ 3:45, 46, 47 അതെല്ലാം യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് പറയുന്ന ഭാഗങ്ങളാണ് അതിനുശേഷം അങ്ങനെ അവൾ ഗർഭം ധരിക്കുകയും ദൂരസ്ഥലത്തേക്ക് അവനുമായി അവൾ പിൻവാങ്ങുകയും ചെയ്തു പ്രസവ വേദന അവളെ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലേക്ക് നിർബന്ധിച്ചു വിട്ടു അവൾ പറഞ്ഞു എൻ്റെ കഷ്ടമേ ഇതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ MM അക്ബർ ഇസ്രയേലൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലാണ് മറിയ പ്രസവിച്ചത് ഖുറാൻ പറയുന്നു അത് ഖുറാൻ പറയുന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എന്നാൽ ഇപ്പോൾ അവിടെ കണ്ട ആ സ്ഥലത്തിൽ നമുക്ക് വിശ്വാസമില്ല കാരണം അത് കത്തോലിക്കരെങ്ങനെയോ ഒരു സ്ഥലം കണ്ടെത്തി പറഞ്ഞതാണ് ആ സ്ഥലത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതാണ് സഭ യേശു ജനിച്ച സ്ഥലം ഇവിടെയാണെന്ന് ബൈബിളിൽ പറയുന്നില്ല എനിവേ അതിനുശേഷം ദുഃഖിക്കേണ്ട നിൻ്റെ താഴ്ഭാഗത്ത് നിൻ്റെ രക്ഷിതാവ് ഒരു അരുവി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഖുറാൻ 19:22-26 ഭാഗങ്ങളിൽ കാണാം അപ്പോൾ കന്യകയായ സ്ത്രീ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നാട്ടുകാർ ചോദിക്കാം നാട്ടുകാർ ഈ സംശയം ചോദിക്കുമ്പോഴേക്ക് അവൾ ഈ ശിശുവിനെ ചൂണ്ടിക്കാണിക്കും തൊട്ടിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ആളുകൾ ഈ കുഞ്ഞ് മറുപടി പറയുന്നതാണ് കേൾക്കുന്നത് കുഞ്ഞ് ഇവർ ചോദിക്കുന്ന സകല ചോദ്യത്തിനും മറുപടി പറഞ്ഞു എന്നാണ് ഖുറാൻ്റെ വാദം അത് തന്നെ ഒരു പ്രശ്നമുള്ളത് അങ്ങനെ ഒരു കുഞ്ഞ് മറുപടി പറഞ്ഞെങ്കിൽ ഒരു വാക്കെങ്കിലും കുഞ്ഞ് സംസാരിച്ചാൽ ഒരു വാക്കെങ്കിലും സംസാരിച്ചാൽ മതി കുഞ്ഞ് മറുപടി പറഞ്ഞായിട്ട് കേട്ടാൽ മതി ഒരു വാക്കെങ്കിലും അവിടുത്തെ അന്തരീക്ഷം എന്താകുമായിരുന്നു എത്രയധികം യഹൂദർ ഇത്രയും വലിയൊരു മിറക്കിൾ കണ്ടാൽ എത്രയധികം യഹൂദർ അന്ന് തന്നെ വിശ്വസിക്കും ധാരാളം പേര് വരും കാരണം യേശു പിന്നെ അത്ഭുതം ചെയ്യുമ്പോൾ ധാരാളം യഹൂദർ യേശുവിനെ അനുഗമിച്ചു വരുന്നുണ്ട് പൂർണ്ണമായൊരു അനുഭവത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ തൊട്ടി കിടന്നുകൊണ്ട് സംസാരിച്ചു അങ്ങനെ ഈ യേശുവിൻ്റെ പ്രബോധനങ്ങൾ എല്ലാം പറഞ്ഞ് അവിടെ നിർത്തുന്നു ഏറ്റവും പ്രധാന വിഷയം ഇതാണ് യേശുവിനെ അവർ ക്രൂശിച്ചിട്ടില്ല 3:54, 4:157, 158 യഥാർത്ഥത്തിൽ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല ക്രൂശിച്ചിട്ടില്ല യാഥാർത്ഥ്യം അവർക്ക് അവ്യക്തമാക്കപ്പെടുകയാണ് ഉണ്ടായത് മറിച്ച് ക്രൂശിക്കപ്പെട്ടവരാണ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂതയാണ് ക്രൂശിക്കപ്പെട്ടതെന്നാണ് ഇവരുടെ വാദം അപ്പോൾ ഇവിടെയാണ് ക്രിസ്ത്യാനിത്വം ഏറ്റവും ശക്തമായി തന്നെ ഖുറാൻ പരാമർശങ്ങളെ ഉൾക്കൊള്ളാത്ത ഭാഗം ഇത് തന്നെയാണ് ബാക്കി ഉൾക്കൊള്ളുന്നില്ല പക്ഷേ ഒരു വിധത്തിലും കാരണം ബൈബിൾ മാനവരാശിയുടെ രക്ഷയ്ക്കടിസ്ഥാനമായി പറയുന്ന
പ്രധാന ഭാഗം യെശയ്യാവ് മുതൽ പ്രവചിച്ച ആ പ്രവചനങ്ങളുടെ നിവൃത്തി എന്ന നിലയിലാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ഈ യെശയ്യാവിനെയും ഒക്കെ യെശയ്യാവ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഖുർആനും അംഗീകരിക്കുന്നുണ്ട്, ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യെശയ്യാവ് 53 യേശുവിൻ്റെ ക്രൂശീകരണമാണ്. അപ്പോൾ ക്രൂശീകരണത്തെ പാടെ നിരാകരിച്ചുകൊണ്ട് ആണ് ഇസ്ലാം മതം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഈസയ്ക്ക് ഒരിക്കലും ബൈബിളിൽ പറയുന്ന യേശുവാകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, ഇങ്ങനെ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ ഇതിലേതാണ് ശരി, ഇതിലേതാകും ശരി, ആ ശരിയെ ഒരു സാമാന്യ യുക്തിയുടെയും ബുദ്ധിയുടെയും നിരീക്ഷണത്തിന് വിട്ടാൽ ഒരു കാര്യം മനസ്സിലാകുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ട് 570 കൊല്ലം കഴിഞ്ഞു മാത്രം ജനിച്ച 600 ശേഷം, 600-700 ശേഷം മാത്രം രൂപപ്പെട്ട ഒരു അധ്യാത്മികത പറയുകയാണ്. അതങ്ങനെയല്ല. ഇത് പറയാൻ ഇതിന് മുമ്പ് ആരും തയ്യാറാകുന്നില്ല, ആരും വരുന്നില്ല. യെശയ്യാവ് ഏതാണ്ട് ക്രിസ്തുവിന് 700+ വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാവ് പ്രവചനം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ 1400 യെശയ്യാവ് ഇവിടെ നിന്നുകൊണ്ട് പറയുന്ന കാര്യാദികളെ തിരുത്താൻ 1400 കഴിഞ്ഞിട്ട് അത് യഥാർത്ഥത്തിൽ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത്? ഇതിലെല്ലാം വലിയ ഒരു തമാശയുണ്ട്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അത് ഈസ ഇനി മടങ്ങി വരും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് തമാശയാണെന്നാണ്. അദ്ദേഹം മടങ്ങി വരും, വലിയ പ്രയാസ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, അങ്ങനെ ലോകയുദ്ധങ്ങളും ഒക്കെ വരും. അതിൻ്റെ ഈസ പ്രവാചകൻ്റെ 2 വരവ് ഡമാസ്കസിൻ്റെ കിഴക്കുള്ള ധവളഗോപുരത്തിന് കിഴക്കാണ് അദ്ദേഹം വരിക. അപ്പോൾ ജനങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി വരുമ്പോഴായിരിക്കും അത്. വന്നു കഴിഞ്ഞാലുടൻ ഈസ ആദ്യം ചെയ്യുന്നത് ഇസ്ലാം മതം സ്വീകരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ പേജ് 527. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കും, ദാബത്തുൽ അർളി ഭൂമിയുടെ ജീവി പ്രത്യക്ഷപ്പെട്ട് മക്കയിലെ സാഫാക്കുന്നതിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ജീവി അവിശ്വാസിയെയും വിശ്വാസിയെയും തമ്മിൽ തിരിച്ചറിയാൻ അവരെ നെറ്റിയിലോരോ അടയാളങ്ങൾ കൊടുക്കും. ഈ അടയാളങ്ങൾക്കനുസരിച്ച് കാഫീറുകളും അല്ലാത്തവരെയൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. മുസ്ലിങ്ങൾ റോമാക്കാർ ഗ്രീക്കുകാരോട് യുദ്ധം ചെയ്ത് ഈസാ നബിയുടെ പിൻഗാമികളിൽപ്പെട്ട 7000 പേർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കും. അങ്ങനെ ആയുധശക്തി കൊണ്ടല്ലാതെ സാധിക്കുക, അവർ ഏകദൈവമല്ലാതെ ആരാധ്യനില്ല എന്ന് വിളിച്ചു പറയുന്ന ആ ശബ്ദത്താൽ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കും. കോൺസ്റ്റാന്റിനോപ്പിൾ കത്തോലിക്കേണ്ട സ്ഥലമാണ്, അതൊക്കെ പിടിച്ചെടുക്കും. എന്നിട്ട് അതിനുശേഷം ഈസാ വരും, ഈസാ വന്നിട്ട് ഇസ്ലാം മതം സ്വീകരിക്കും. അപ്പോൾ നമുക്കൊരു ചോദ്യം ഇവിടെ, അപ്പോൾ ഈ പണ്ട് ഈസ എന്ന് പറയുന്ന ആൾ ഇസ്ലാം അല്ലായിരുന്നു, ഇസ്ലാം അല്ലാത്ത ഒരാളെ ആയിരുന്നു അള്ളാഹു രക്ഷകനായിട്ട് അയച്ചത്? ആ ഇസ്ലാം അല്ലാത്ത ആളാണോ ഹാറൂമിൻ്റെ സഹോദരി മിറിയാം, ഇരുന്ന ഇമ്രാൻ്റെ വളർത്തുപുത്രനായിട്ടൊക്കെ വളർന്ന ആ ഈസ ഇസ്ലാം അല്ലായിരുന്നോ? അല്ലെങ്കിൽ മിറിയാം അല്ലെങ്കിൽ മറിയാം ഇസ്ലാം അല്ലായിരുന്നോ? ഈ കൃതിയിൽ വളരെ വ്യക്തമായിട്ട് ഇവർ എഴുതി വച്ചിരിക്കുകയാണ്, ഈസ വരും, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കും. അപ്പോൾ ഇസ്ലാം അല്ലാത്ത ഒരാൾ, ഇവരുടെ വീക്ഷണം അനുസരിച്ച് ആദം മുതൽ ഇസ്ലാമാണ്, ആദൻ നബി മുതൽ ഇസ്ലാമാണ്. അങ്ങനെയെങ്കിൽ ഈസ എന്ന ഈ ഇത്രയും പേര് പറയുന്ന ഈ പ്രവാചകൻ, ഇത്രയും അരക്കിട്ടുറപ്പിച്ച് സ്ഥാപിക്കുന്ന ഈ പ്രവാചകൻ, അദ്ദേഹം ഇസ്ലാം അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം അന്നാണ് ഇസ്ലാമത സ്വീകരിക്കുന്നതെങ്കിൽ പണ്ടത്തെ പ്രബോധനങ്ങൾക്ക് എന്താണ് വില? അനിസ്ലാമികമായ ഒരു പ്രബോധനമായി നിങ്ങളതിനെ കാണുന്നുവോ? അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കും, വിവാഹം ചെയ്യും, ഒരു കല്യാണം. അപ്പോൾ ഈ ചിന്ത നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കും, കൂടാതെ ഒരു കല്യാണം കഴിച്ച് അദ്ദേഹം ഭൂമിയിൽ ജീവിക്കും, 14 കൂടെ ഭൂമിയിൽ അദ്ദേഹം ജീവിക്കും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വ്യാജ ക്രിസ്തുവിനെ, ആ ആൻ്റെ ക്രൈസ്റ്റിനെ വധിക്കും. 40 ജീവിതത്തിൻ്റെ ഒടുവിൽ ആൻ്റെ ക്രൈസ്റ്റിനെ അദ്ദേഹം വധിക്കും. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊല്ലം ജീവിശേഷം അദ്ദേഹം പിന്നെ മരിക്കും. അപ്പോൾ യേശു ഇത്ര നാൾ മരിക്കാതെ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അത് അതിനുശേഷം അള്ളാഹു അദ്ദേഹത്തെ മാറ്റി ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. മാറ്റിയിട്ട് അന്ന് വരുമ്പോൾ ഒരു കല്യാണം കഴിക്കും, ഒപ്പം തന്നെ അദ്ദേഹം ഇസ്ലാമതവും സ്വീകരിക്കും. അപ്പോൾ ഇതുവരെ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ലേ? ഇസ്ലാമതം സ്വീകരിക്കുന്നതിൻ്റെ പ്രകടമായ ഒരു ശൈലി പരിച്ഛേദനയാണ്. പരിച്ഛേദനയേക്കുമെന്നാണോ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഈ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ ജൂതന്മാരുമായി യുദ്ധം ആരാണ്. അപ്പോൾ അദ്ദേഹം മദീനയിൽ കവറടങ്ങും, അദ്ദേഹത്തിൻ്റെ മൃതദേഹം മദീനയിലാണ് കവറടക്കുക. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ലോകത്താകെ സുരക്ഷിത്വവും ക്ഷേമവും ഉണ്ടാകും, വെറുപ്പും പകയുമെല്ലാം ഒഴിവാകും. സിംഹങ്ങളും ഒട്ടകങ്ങളും ആടുകളും കരടികളും സമാധാനത്തിൽ ജീവിക്കും, ഉപദ്രവമില്ലാതെ കുഞ്ഞുങ്ങൾ സർപ്പവുമായി കളിക്കും. ചുരുക്കത്തിൽ 1000 വാഴ്ചയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന കുറേ പ്രതിപാദ്യങ്ങൾ, കലിതങ്ങൾ, അവ ശേഖരിച്ചെടുത്താണ് ഇത്തരമുള്ള മതചിന്തകൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പോൾ ഇതിലെല്ലാം വലിയ ഒരു തമാശ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പരമാവധി ബൈബിൾ വാക്യങ്ങളെ ശേഖരിച്ചെടുത്തിട്ട് ഇന്ന് ഈ പണ്ഡിതന്മാരെല്ലാം പറയാൻ ഇഷ്ടപ്പെടുന്നത് ബൈബിൾ തിരുത്തി എന്ന് പറയുന്ന വാചകത്തിലാണ്. ഒരേ സ്വരത്തിൽ ഒരവസരവാദപരമായ നയമാണ് ദാവാപ്രഭാഷകരും പണ്ഡിതന്മാരും സ്വീകരിക്കുന്നത്. അതെന്താ? ബൈബിൾ തിരുത്തി. തിരുത്തപ്പെട്ട ഈ ബൈബിളിൽ നിന്ന് ഇവരെന്തിനാണ് എടുത്തത്? അപ്പോൾ ഈ ബൈബിള് അല്ലെങ്കിൽ അവരുടെ കണക്കനുസരിച്ച് കണ്ട് മൂസായിക്ക് കൊടുത്തു, അതെന്നാ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം കൊടുത്തു. തോറ എന്ന് പറയുന്നത് തൗറത്ത് മോസയ്ക്ക് നാം കൊടുത്തു. സാബൂർ അത് ദാവീദ് കൊടുത്തു. ഈഞ്ചിൽ കൊടുത്തു. ഇങ്ങനെ മൂന്ന് പേർക്ക് കൊടുത്തു. ഈ മൂന്ന് പേർക്ക് കൊടുത്ത പുസ്തകം ഇന്ന് എന്തിയെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് കൈകാര്യം ചെയ്ത ആളുകൾ അത് മോശമായിട്ട് യൂട്ടിലൈസ് ചെയ്തതിലൊക്കെ വന്ന വാകപ്പഴ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തിയെന്നൊക്കെ പറയാണ്. തിരുത്തുമ്പോൾ ഈ അള്ളാഹു എന്തെടുക്കുകയായിരുന്നു? സ്വന്തം പുസ്തകം അല്ലെങ്കിൽ സ്വന്തം അരളപ്പാട് മനുഷ്യൻ വികലമാക്കാണ്. ഇസ്ലാമിലെ ഏറ്റവും വലിയ പഠിപ്പിക്കലാണ് പ്രീഡെസ്റ്റിനേഷൻ അഥവാ മുൻനിർണയം. മുൻനിർണയം എന്ന് പറയുന്നത് സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹ് മുൻകൂട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അനുക്കുറത്തോട്ടം നരകത്തിൽ പോകണമെന്ന് അള്ളാഹ് പദ്ധതിയിട്ടെങ്കിൽ അത് ഇനി എന്നാ കാണിച്ചാലും മാറ്റാൻ പറ്റിയല്ല. അത് അത്തരം വലിയ മുൻവിധി നമ്മുടെ തലമുണ്ടെ വെച്ചിരിക്കുകയാണ്. മാറ്റാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ദുർബലനായ മനുഷ്യൻ വന്നിട്ട് ആത്യന്തികനായ ദൈവത്തിൻ്റെ പദ്ധതികളുടെ സമാഹാരത്തെ മുഴുവൻ തകർക്കുമെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ശേഷിയും അള്ളാഹുവിനില്ല പോയോ? അവിടല്ലേ മറുപടി പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ സഹോദരന്മാർ മറുപടി പറയാറില്ല. അത്തരം കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു പതിവാണുള്ളത്. മാത്രമല്ല ഇവർക്കൊരിക്കലും ഖുർആൻ ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അങ്ങനെയുള്ള സഹോദരങ്ങളെ ക്ഷണിക്കുന്നു. ഖുർആനിലെ ഒരു വാക്യമെങ്കിലും ഉച്ചരിച്ച് ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുന്ന പേരുണ്ട്. ആ ഹദീസുകൾ തന്നെ ലക്ഷക്കണക്കിന് ഹദീസിൽ നിന്നാണ് ശിഹാഹ്. അപ്പോൾ ബുഖാരിയും മുസ്ലിമും ഒക്കെ കൂടി സമാഹരിച്ചിരിക്കുന്നു. അവയൊക്കെ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് പഠിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, ബൈബിളിൽ ഉള്ളതല്ലാത്തതായിട്ട് ഒന്നും പുതുതായി യഹൂദനോ ക്രൈസ്തവനോ പറയാത്ത ഒരു ചിന്തയും സ്വന്തമായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചർച്ചകളിൽ സംവാദങ്ങളിലൊക്കെ ഈ വിഷയം വളരെ തീക്ഷ്ണമായി വന്നിരിക്കും. ഒരിക്കലും ക്രൈസ്തവരാരും പോയിട്ട് ഇവരുടെ അടുത്ത് ഇവരുടെ മതവിശ്വാസം തെറ്റാണെന്നോ അതിൽ അവാകതകളുണ്ടെന്നോ പറയാറില്ല. മറിച്ച് ഇവരാണ് ആദ്യം തൃത്വത്തെക്കുറിച്ച് പോലും മുഹമ്മദ് സംശയിച്ചാണ് മനസ്സിലാക്കി. അദ്ദേഹം മനസ്സിലാക്കിയ തൃത്വം പോലും തെറ്റാണ്. തൃത്വത്തെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു പിടി അദ്ദേഹത്തിനില്ല. തൃത്വത്തെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹം തൃത്വം ധരിച്ച പിതാപുത്രം പരിശുദ്ധാത്മാവാണ്. അതൊക്കെ വലിയ ലോക കോമഡിയാണ്. അപ്പോൾ നമുക്ക് അത്തരം വിശകലനത്തിലേക്ക് ഇപ്പോൾ പോകണ്ട. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലുള്ളത് പുതുത് എന്ന് പറയാനോ മൗലികമെന്ന് പറയാനോ സ്വന്തമായിട്ട് ഈ ഖുറാനിലൊന്നുമില്ല. അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ താല്പര്യാനുസൃതം മാറ്റങ്ങൾ വരുത്തി അങ്ങനെ പഠിപ്പിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇപ്പം ഇവിടെ ഗ്രഹിക്കേണ്ടതെന്തെന്നാൽ നമ്മൾ മതകലാപത്തിനോ അനാവശ്യമായ ഇത്തരം ചർച്ചകൾക്കോ ഒക്കെ പോകുന്ന ആളുകൾ ധരിക്കേണ്ട കാര്യം ഈ മതഗ്രന്ഥങ്ങളുടെ അപ്രമാദിത്വം. അവ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ആധികാരികത, എഴുതിയ കാലഘട്ടം, അതിൻ്റെ എഴുത്തുകാരനാർ, ഇതെല്ലാം ഇവരെ ആക്രമിക്കും. ഓരോന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ അങ്ങനെ അങ്ങനെ വന്നു. പക്ഷേ ബൈബിളിനെ ആക്രമിക്കുക വഴി ഒരു ദാവാക്കാരൻ ചെയ്യുന്നത് സ്വന്തം കാരണം എന്താണെന്നറിയേണ്ടത് ബൈബിളിൽ നിന്നാണ്. ബൈബിൾ എന്നൊരു കൃതി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്ലാം എന്നൊരു മതം ഉണ്ടാവില്ല. മുഹമ്മദ് എന്നൊരു ആൾ ഇത്തരമൊരാശയം പ്രചരിപ്പിക്കില്ല. അദ്ദേഹത്തിന് യഹൂദന്മാരുമായും ബന്ധമില്ലാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാവുകയേയില്ല. ഒരു വിധത്തിൽ ഉണ്ടാകാൻ ഒരു വഴിയും കാണുന്നില്ല. പിന്നെ പറയുന്നത് ആ സമുദായ അയച്ചു. 100,000-ൽ അധികം പ്രവാചകന്മാരെ അയച്ചെങ്കിൽ ഈ പണ്ഡിതന്മാർ പറയട്ടെ ഏതെല്ലാം മതങ്ങളിൽ ഏതെല്ലാം പണ്ഡിതൻ ഏതെല്ലാം വന്നു, ആകെപ്പാടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ബൈബിളിനെയാണ്. അതിൽ തന്നെ 3 പ്രവാചകന്മാരുടെ പേരുകൾ ബൈബിളിന് പുറത്ത്, 20 പേര് ബൈബിളിൽ നിന്നും 3 പേര് വേറെയും വരുന്നുണ്ട്. ഈ 3 പേരുടെ ഒരു പ്രവചനം പോലും കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പിന്നൊരു കാര്യമുണ്ട്, ഇതിനൊക്കെ എത്രയോ കാലം മുമ്പ് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് എത്രയോ ആളുകൾ മാന്യമായി പറഞ്ഞിരുന്നു. സയ്യിദ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഇത്തരം ഏകദൈവത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം കവിതകൾ പാടിയിരുന്നു. ഏകദൈവത്തിലേക്ക് തിരിയാൻ അറബികൾക്കിടയിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. ആരെയും വെട്ടിക്കൊല്ലാതെ, ആരെയും കീഴടക്കാതെ ഏകദൈവത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചിരുന്നു, പ്രവചിച്ചിരുന്നു. അങ്ങനെയുള്ള, അതുകൂടാതെ ഹനീഫുമാർ എന്നറിയപ്പെടുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഹനീഫുമാർ
ഈ ഹനീഫുമാർ എന്താണ് ചെയ്തത്? അവർ ഏകദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി ഈജിപ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഗ്നാഥൻ എന്നു പേരായ ആമൻഹോട്ടപ്പ് ഉണ്ടായിരുന്നു. ആമൻഹോട്ടപ്പുമാരിൽ ഒരാൾ ഏകദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഏകദൈവം എന്ന ബോധവും ചിന്തയും ഒക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഒരു മതമെന്ന നിലയിൽ അതിനെ കരുപിടിപ്പിച്ച് ഇത്രയും ശക്തിമത്താക്കി തീർക്കാൻ കഴിഞ്ഞത് ഇസ്ലാം മതത്തിനാണ്. ആ ഇസ്ലാം മതം അതിൽ തന്നെ ഏതെങ്കിലും ശുദ്ധമായ ഒരാത്മീകതയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അത് യഹൂദമതത്തിൻ്റെയും ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിറ്റിയുടെയും ചിന്തകളെ ഒന്ന് സമന്വയിപ്പിച്ചെടുത്ത ചിന്ത മാത്രമാണ്. അതിൽ അവരെ ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു ചിന്തകൻ ധന്യനായ പൗലോസ് ലീഹയാണ്. പൗലോസ് ലീഹ എന്ന് കേൾക്കുന്ന ഇടത്ത് വളരെ കലിപ്പോടെ വളരെ വിരോധത്തോടുകൂടി മാത്രമേ ഒരു ഇസ്ലാമിക ചിന്തകൻ നിങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. പ്രവാചകയല്ല, ആക്രമണകാരിയല്ല, അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതമല്ല പറഞ്ഞത്. ക്രിസ്തുവിൽ വന്ന ശേഷം അദ്ദേഹം എത്രയോ മാന്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങൾ, യേശുവിൻ്റെ ആത്മാവിനാൽ നിയോഗിതനായി പഠിപ്പിച്ച പാഠങ്ങളോടാണ് കൂടുതൽ കലഹം ഉണ്ടാകുന്നത്. ആ കലഹങ്ങളുടെയൊക്കെ മാനദണ്ഡം എന്താകുമെന്ന് വിചാരിക്കുക. പൗലോസിലൂടെ വെളിപ്പെട്ട ആ വെളിപ്പെട്ട ദൈവകൃപയും ചിന്തയും ഇല്ലായിരുന്നെങ്കിൽ ലോകം അത്ര ചെറുതാകുമായിരുന്നു. ലോകത്ത് അരക്കിട്ടുറപ്പിച്ച് ഏകഭാര്യത്വം, ഏകഭർത്തൃത്വം എന്ന ആ വ്രതം, ആ സിദ്ധാന്തം ലോകത്തെ പഠിപ്പിച്ചത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇത്ര കൃത്യതയോടെ പറയുന്നതിലൊക്കെ ബഹുഭാര്യത്വം കാണുന്നുണ്ട്, കോങ്കുബൈൻ സിസ്റ്റം കാണുന്നുണ്ട്, വെപ്പാട്ടിമാരോടൊപ്പം ഒരു മുതലാളി ജീവിക്കുന്ന സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. പുതു നിയമത്തിൽ അങ്ങനെ ജീവിതം കാണിച്ചു തരാമോ? ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, പക്ഷെങ്കിൽ യേശു ഒരിക്കലും അവനെ എതിർത്ത് കണ്ടില്ലല്ലോ. യേശു എതിർത്തിട്ടുണ്ട്. എന്താ യേശു എതിർത്തെന്നുള്ള തെളിവ്? നമുക്ക് യേശുവിൻ്റെ അരികിൽ പുനരുദ്ധാനത്തോട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്ന വേളയിൽ അവിടെ വന്നിട്ട് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ് അവിടെ ചോദിക്കുക, ഏത് കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കാം? ഇതിങ്ങനെ ചോദിച്ചു. യേശു പറഞ്ഞു, സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു. വിവാഹമോചനത്തെ എതിർത്തു ബൈബിള്. മനസ്സിലായില്ലേ? ഒരു കാരണത്താലും വിവാഹമോചനമൊന്നും ക്രിസ്ത്യാനിറ്റിയിലില്ല. മനസ്സിലായില്ലേ? അതാണ് വേറൊരു ചിന്ത. അപ്പോൾ വിവാഹമോചനം പാടില്ലാത്ത അതിന് ഒരു കാരണം അനുവദിക്കുന്നുണ്ട്. അത് ഒന്ന് രണ്ട് അത്തരം ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ സീരിയസ് ആണ്. അല്ലാതെ ലളിതമായൊരു കാര്യത്താൽ സ്ഥാപിച്ചെടുക്കുന്ന ഒന്നല്ലത് വിവാഹമോചനം പാടേ ബൈബിൾ എതിർക്കുന്നു. പഴയത്തിൽ ഒടുവിലത്തെ കൃതിയാകുന്ന മലാക്കി തീരുന്നതും ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉപേക്ഷണം വെറുക്കുന്നു എന്ന് പറയുന്ന ആ കൃതിയെ ഒന്നിലധികം ഭാര്യമാരുള്ളതിനെ വെറുക്കുന്നു. ഒരുത്തൻ 7 പേർ കൂടി ഒരു സ്ത്രീയെ പല ഘട്ടങ്ങളിലായി വിവാഹം ചെയ്തിട്ട് 7 പേരും മരിച്ചെങ്കിൽ ഒടുവിൽ പുനരുദ്ധാനത്തിൽ ആർക്ക് ഭാര്യയാകുമെന്നൊക്കെ ചോദിക്കുന്നതിന് യേശു എത്രയോ യുക്തിസഹജമായ മറുപടിയാണ് കൊടുക്കുന്നത്. സൃഷ്ടിച്ചവൻ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഏകവചന ശബ്ദമാണ് ഉപയോഗിച്ചത്. അതേ വിവാഹ രീതി തന്നെയാണ് പുതുനിധിയിൽ പൗലോസ് പുനരാവിഷ്കരിക്കുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റി എന്നും പഠിപ്പിച്ചത്. ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാടുകൾ പുതുനിയും അവതരിപ്പിച്ചതാണ് പിൽക്കാലത്ത് ലോകം ഏറ്റെടുത്തത്. ഒരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയുടെയും യഹൂദമതത്തിൻ്റെയും മുന്നേറ്റങ്ങളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് 1000 ആണ്ടുകൾ നീണ്ടു നിന്നതാണ് ഈ ഇസ്ലാമിക ഭരണം എന്നോർത്തുന്നു. 1000 ആണ്ടുകളോളം അത് നീണ്ടു നിന്നു. ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ മതമായിരുന്നു ഇസ്ലാം മതം. അങ്ങനെ നമ്മുടെ ഹംഗറി മുതൽ, അങ്ങ് തെക്കെടുത്ത് കഴിഞ്ഞാൽ വടക്കെടുത്ത് കഴിഞ്ഞാൽ ഹംഗറി മുതൽ ഇനി കന്യാകുമാരി വരെ വ്യാപരിച്ചു കിടന്ന ഒരു വിശാല മതമായിരുന്നു. കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്നൊരു വിശാല മതം. ആ മതം 17-ാം നൂറ്റാണ്ടിലെ അതിശക്തമായ 16-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണവും പിൽക്കാലത്ത് വന്ന റെനൈസൻസ് അത്തരം വലിയ ചിന്താധാരയ്ക്ക് തകിടം മറിയുന്നൊരു കാഴ്ച കണ്ടു. ആ ജീവിത കാഴ്ചപ്പാടുകൾ, ഭവിഷ്യത്വപരമായ ആലോചനകൾ, ആ മനോഹരമായ സൂര്യവെളിച്ചം വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്ലാം പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് നിങ്ങൾക്കറിയാം, ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും മതസ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യം ലഭിക്കുന്നത് തന്നെ ശക്തമായ ജനാധിപത്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ്. അവിടെയെങ്ങും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പില്ല. അവിടെയെങ്ങും അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള മാനുഷികമായ ഇത്തരം കാര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അടിച്ചമർത്തപ്പെട്ട ഒരു ഭരണത്തിൻ്റെ കീഴിലാണ് ജനങ്ങൾ കഴിഞ്ഞു പോരുന്നത്. സൗദി അറേബ്യയിലൊക്കെ സ്ഥിതി എന്താണ്? അപ്പോൾ നമുക്കെന്താ ഗോത്രവർഗ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യഹൂദമതത്തിലെ അത്തരം ആശയങ്ങളെ എടുത്തു, എന്നിട്ട് പുതു നിയമത്തിൻ്റെ ആത്മികതയെ നിരാകരിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞ പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവൻ തൃണവത്ഗണിച്ചുകൊണ്ട് അപ്പോസ്തോലികമായ അധ്യാപനങ്ങളെ മുഴുവൻ തൃണവത്ഗണിച്ചുകൊണ്ട് തങ്ങളാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അധ്യാപനം പിന്തുടരുന്നത്, ഒട്ടും ശരിയല്ലാത്ത ചരിത്ര നിഷേധമാണ് അവരുടെ പഠിക്കലിൻ്റെ ആധാരശില, അത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ബഹുമാനരെ, ഏതെങ്കിലും മതവിശ്വാസത്തോട് പ്രത്യേകിച്ച് എതിരുള്ളത് കൊണ്ടല്ല, മറിച്ച് ചരിത്രം എന്തായിരിക്കുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഞാൻ സംസാരിച്ചത്. പഴയ നിയമത്തിലുള്ള ചിന്തകളും പുതുനിയമത്തിലുള്ള ചിന്തകളും അത് ഈ പറയപ്പെട്ട ക്രൈസ്തവ അതുപോലെ തന്നെ യഹൂദ
അറിഞ്ഞതാണ് ഖുറാന്റെ എഴുത്തുകാർ അവലംബിച്ചത്. പുതുതായി ഒരു സംസ്കാരവും അതിലില്ല. പുതുതായി ഒന്നും അതിൽ അനുവർത്തിച്ചു വരുന്ന രീതികളില്ല. എല്ലാ അവരുടെ രീതികൾക്കും ശൈലികൾക്കും അവർ കടപ്പെട്ടിട്ടുള്ളത് പുതുനിയമത്തോടും പഴയ നിയമത്തോടുമാണ്. ആ കടപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നു ബൈബിളിന് തെറ്റുപറ്റി, ബൈബിളിൽ കുറവുണ്ട്, ബൈബിളിൽ അപര്യാപ്തതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെത്താന്ന് വിചാരിക്കുക. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന പോലെയാണ്. തൻ്റെ മാതാവ് തൻ്റെ മാതാവിനെന്തോ അവാഗത പറ്റി ശുദ്ധമായൊരു ജന്മം തനിക്കില്ല എന്ന് പരോക്ഷമായി പറയും പോലെയാണ്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത്, എല്ലാ ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ബൈബിളിൽ ഉള്ള കഥാപാത്രങ്ങൾക്ക് അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരാവിഷ്കരണ ശൈലിയല്ലാതെ പുതുമയൊന്നും അതിൽ കാണും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരിക്കലും ബൈബിളിലെ ഖുറാനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല രണ്ടാണ്. അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ കൺക്ലൂഷനിൽ എത്തേണ്ടത്? എല്ലാ ഖുറാൻ കഥാപാത്രങ്ങളും ബൈബിളിൻ്റെ അനുകരണമായിരിക്കുമ്പോൾ തന്നെ 100% ബൈബിൾ ചിന്തയോട് അത് നീതി പുലർത്താത്തത് കൊണ്ട് ഒരു ക്രൈസ്തവന് ഒരു കാരണവശാലും ഈ ഖുറാനിൽ പറയുന്ന ആളുകളെയോ അതിൻ്റെ ചിന്താശകലങ്ങളെയോ അവിടെ പറയുന്ന അള്ളാഹുവിനെയോ അനുകരിക്കേണ്ട ബാധ്യതയോ ഉത്തരവാദിത്വമില്ല. അള്ളാഹു എന്നത് സത്യസന്ധനായ, സർവശക്തനായ, പരമകാരുണ്യവാനായ, സർവജ്ഞാനിയായ ദൈവമായി ക്രൈസ്തവന് കരുതേണ്ട കാര്യമില്ല. ചരിത്രബോധമുള്ള ഒരാളെ സംബന്ധിച്ചോളം ലാത്തയുടെയും മനാത്തയുടെയും ഉസായുടെയും പിതാവായിട്ട് ഒരു അറേബ്യൻ പ്രാദേശിക ദേവൻ്റെ പേർ മാത്രമാണ് അള്ളാഹു എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈസ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബൈബിളിലെ യേശു ക്രിസ്തു അനുകരിക്കുന്ന ഒരു കഥാപാത്രം മാത്രം. കാരണം ബൈബിളിലെ ഈസയ്ക്കും ബൈബിളിലെ യേശുവിനും ഖുറാനിലെ ഈസയ്ക്കും തമ്മിൽ അജഗജാന്തരങ്ങളാണുള്ളത്. അത് എന്തൊക്കെ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആനയും ആടും പോലെയുള്ള ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കുക. ജനനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, മരണത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, പുനരാഗമനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, ഇത് മൂന്നും അടിസ്ഥാനപരമായി തെറ്റായിരിക്കും. തെറ്റ് നല്ല വ്യത്യസ്തമാണ്. അങ്ങനെ ഈസാന്നൊരു കഥാപാത്രം അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ അസഹിഷ്ണപ്പെടുന്നും വേണ്ട. അത് അവർക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, നമുക്ക് യാതൊരു വിരോധവും അതേക്കുറിച്ചില്ല. പക്ഷേ ഇന്ന് സുവിശേഷ പ്രവാചകർ പോലും അറിയാതെ മുസ്ലിങ്ങളോടുള്ള സുവിശേഷ രംഗത്ത് ഈസാ നബി എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഒരു കാരണവശാലും ബൈബിളിലെ യേശു ക്രിസ്തു അല്ല ഖുറാനിലെ ഈസാ നബി. അതിൻ്റെ കാരണങ്ങൾ മനസ്സിലായല്ലോ. ബൈബിളിലെ യേശു ക്രിസ്തുവിന് കന്യകാജനനമുണ്ട്. ബൈബിളിലെ യേശു ക്രിസ്തു സക്രിയാവിൻ്റെ പരിഗണനയിലായിരുന്നില്ല. ബൈബിളിലെ യേശു ക്രിസ്തു ഒരു കാരണവശാലും അള്ളാഹുവിനാൽ അയക്കപ്പെട്ടു വന്ന ദൂതരല്ല. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതാണ്. ബൈബിളിലെ യേശു ക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. ഈസാ നബിക്ക് അങ്ങനെയുള്ളതായിട്ട് കാണുന്നില്ല. ഉണ്ടായിരുന്നു. ആ മരണത്തെക്കുറിച്ചാണ് ഏതാണ്ട് 7 അധ്യായങ്ങൾ എടുത്തുകൊണ്ട് യോഹന്നാൻ കൃത്യതയോടുകൂടി വിശദീകരിക്കുന്നത്. 7 അധ്യായങ്ങളാണ് ഈ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഖുറാനിലെ ഈസാ നബിക്ക് മരണമില്ല, മരിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഒരു തന്ത്രജ്ഞതയാണ് അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത്. ഇനി ബൈബിളിലെ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനമുണ്ട്. ആ പുനരാഗമനത്തിന് ശേഷം യേശു വന്ന് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. യേശു വന്ന് ഇസ്ലാമതം സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഈ 2 കഥാപാത്രങ്ങളെ നമുക്ക് യോജിക്കാനോ തുലനം ചെയ്ത് പഠിക്കാൻ പോലും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതുകൊണ്ട് പ്രഭാഷകരാരും ഈസാ നബി എന്നൊരു പദപ്രയോഗിക്കാതിരിക്കുക. നമ്മുടെ പ്രസംഗത്തിൽ ഈസാ നബി എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചിന്തയിലെ അവരുടെ ഒരു പ്രവാചകൻ്റെ പേരാണ്. അദ്ദേഹത്തെ അനാദരിക്കേണ്ട കാര്യം പോലും നമ്മൾ ദൈവമക്കൾക്കില്ല. ആദരിക്കേ ചെയ്യാവൂ. എൻ്റെ പ്രഭാഷകങ്ങളൊന്നും ഞാൻ മുഹമ്മദിനെ അനാദരിക്കുന്ന ഈസാ നബിയെ അനാദരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അന്യമതസ്ഥരെ സ്നേഹിച്ചും ബഹുമാനിച്ച് നിലകൊള്ളുന്നു. പക്ഷേ ഒരിക്കലും അത് ക്രൈസ്തവമാണ് എന്ന് സമ്മതിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അടുത്തത്, ഈ ബൈബിളിലെ മറിയം ഒരിക്കലും മുമ്പ് പറഞ്ഞ പോലെ ഹാറുണ്ട സഹോദരിയല്ല. ബൈബിളിലെ മറിയം ഒരിക്കലും ഇമ്രാൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ പേരാണോ അതോ ഒരു കുലത്തിൻ്റെ പേരാണോ എന്നതിൽ പോലും ഇസ്ലാമി പണ്ഡിതന്മാർക്കിടയിൽ ഇതുവരെ യോജിപ്പില്ല. അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാ വിധത്തിലും ഏത് നിലയിൽ എടുത്ത് പഠിച്ചാലും സ്വതസിദ്ധമോ സ്വതന്ത്രമോ മൗലികമായ ഒരു നിലപാടില്ലാത്ത ഒന്നായി അതിനെ നമുക്ക് ചുരുക്കി കാണാം. മറുവശത്ത് അവരുടെ അപര്യാപ്ത കാണാതിരിക്കാൻ വേണ്ടിയാണ് അവർ നിരന്തരമായി ബൈബിൾ ചിന്തകളെ ആക്രമിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ കാണണം, ഈ സുഹൃത്തുക്കൾ ദാവാക്കാർ ഒരിക്കലും ആ മതത്തിൻ്റെ മഹത്വമല്ല നമ്മളോട് പറയുക. അത് മുഴുവൻ ചെയ്യുന്നത് ഈ ഹോമിയോക്കാരുടെ ക്ലാസ് പോലെ, യുനാനിക്കാരൻ്റെ ക്ലാസ് പോലെ, അതല്ലെങ്കിൽ ഈ പ്രകൃതി ചികിത്സകൻ്റെ ക്ലാസ് പോലെ. പാരാസെറ്റമോളിൻ്റെ കുറ്റം 100 തവണ പറഞ്ഞുകൊണ്ടിരിക്കും. കീഴാറ് നെല്ലിയുടെ ഗുണം
പറയാനവൻ മടിക്കുന്നു. എന്നിട്ട് ഈ ഒറ്റമൂലി കഴിക്കുക എന്ന് ലാശ് പറയത്തുള്ളൂ, ഒറ്റമൂലിയുടെ സൈഡ് ഇഫക്റ്റ് ഒന്നും പറയില്ല. മറിച്ച് ആക്രമണം വഴി, എന്താ ആക്രമണം? ബൈബിളിൽ ഇന്ന അപര്യാപ്തതയുണ്ട്, ഇന്ന ഇന്ന കുറവുകൾ അവിടെയുണ്ട്. അത് പൗലോസ് പറഞ്ഞത് ശരിയായില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയെന്ന് പറയുന്നേ. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവർ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ബൈബിളിനെ കുറിച്ചാണ്? ഇവരെവിടെയെങ്കിലും ഖുറാൻ നമ്മളോട് ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ടോ? വരില്ല. മുഹമ്മദ് ഈസയും വരില്ല, നായിക്കും വരില്ല. ആരാധന കാരണം അവരുടെ കുഴപ്പമല്ല, സ്വതന്ത്രമായി അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ വേണ്ട ഉൾക്കരുത്തില്ലെന്ന് മാത്രമല്ല, അത് അവരുടെ കുറവല്ല, അവർ പണ്ഡിതന്മാരല്ലാഞ്ഞിട്ടല്ല. ആ കൃതികൾ ഒരിക്കലും അവർക്ക് മൗലികമായ സ്വതന്ത്രമായ ഒരു ധൈര്യം കൊടുക്കാത്തത് കൊണ്ട്. ഉദാഹരണം വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. യേശുവിൻ്റെ ജനനമാകട്ടെ സകലത്തെക്കുറിച്ചുമുള്ള അവരുടെ ചിന്തയ്ക്ക് മൗലികതയ്ക്ക് കരുത്തില്ലാത്തത് കൊണ്ടാണ് അവർ സംവാദവേദികളിൽ വന്ന് നമ്മളോട് ചർച്ചയ്ക്ക് വരാത്തത്. അതിന് പല ഉപാധികൾ പറഞ്ഞു മാറും. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു വിധത്തിലും ഖുറാനിൽ പറയുന്ന കഥാപാത്രങ്ങളും ബൈബിളിൽ കരുന്ന കഥാപാത്രങ്ങളും തമ്മിൽ ഈ അനുകരണത്തിൻ്റെ ഒരു രൂപത്തിലല്ലാതെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മുടെ തലക്കെട്ടിങ്ങനായിരുന്നു, ബൈബിളിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? അതേപടി വരുന്നില്ല. ബൈബിളിലെ ഒരു കഥാപാത്രവും അതേ വിധത്തിൽ വരുന്നില്ല. അത്യാവശ്യം വ്യതിയാനതകളോടെ ആ കഥാപാത്രങ്ങളുടെ രൂപഭാവങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ചില പുത്തൻ രീതിയിൽ ഇവരെ അവതരിപ്പിക്കുന്നു. മൗലികമായിട്ട് അതിന് മുമ്പുള്ള കാര്യങ്ങളോട് ഒരു ബന്ധമില്ലാത്ത വിധത്തിൽ ഏറ്റവും പുതുപുത്തനായിട്ട് ഇവരെ അവതരിപ്പിക്കുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈസ യേശു അല്ല, അള്ളാഹു യാഹുവയല്ല, മറിയം മിറിയാമല്ല, ഈ ഇതിൽ പറയുന്ന മിറിയാമല്ല, അവിടെ പറയുന്ന അഹരോൻ ഖുറാനിലെ ഹാറൂണല്ല, സോളമൻ സുലൈമാനല്ല എന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കണം. മറിച്ച് ബൈബിളിലെ സോളമനോട്, ബൈബിളിലെ മറിയയോട്, ബൈബിളിലെ മോശയോട്, ബൈബിളിലെ യേശുവിനോട് ഏതാണ്ട് ഒരു 10-40% യോജിച്ച് നിൽക്കുന്ന ചില സാമ്യങ്ങൾ ഇവരിൽ കാണാം. ആ കാരണത്തിൻ്റെ കാര്യം, അതിൻ്റെ വസ്തുതയുടെ കാരണം, അദ്ദേഹം വന്നിടപെട്ട നെസ്റ്റോറിയൻ കോപ്റ്റിക് ആ ക്രിസ്ത്യാനികളോടുള്ള ബന്ധവും അന്നത്തെ കച്ചവടത്തോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിച്ച യഹൂദ സംസ്കാരത്തിൻ്റെ ആ സ്വാധീനവും കൊണ്ട് സംഭവിച്ചതാണ്. അതിനപ്പുറത്തൊന്നും അതിലൊരു ഉള്ളടക്കവുമില്ല. ആ സത്യം ദാവക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇത് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംവാദവേദികളിൽ വരിക. സ്നേഹാധിഷ്ഠിതമായി ചർച്ചയ്ക്കും തയ്യാർ. നമുക്ക് വീണ്ടും കാണാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.